ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു സ്റ്റോറി ടൈം. ഞാൻ നിങ്ങളുടെ സ്വന്തം എസ് ടി എം. ഇതൊരു സിനിമകളുടെ മാത്രം കഥ വരുന്ന ചാനലല്ല. ഇവിടെ ഒരുപാട് ഇമോഷൻസാണ് ഷെയർ ചെയ്യപ്പെടുന്നത്. ആക്ഷൻ, റൊമാൻറ്റിക്, ഡ്രാമ, ത്രില്ലർ, അങ്ങനെ പലതും. നിങ്ങളിവിടെ പല കാരണങ്ങൾ കൊണ്ടായിരിക്കും സിനിമ കാണാൻ വരുന്നത്. ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് ജോളിയാവാൻ വേണ്ടി, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒറ്റയ്ക്കിരിക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഭയങ്കര ഫ്രസ്ട്രേഷൻ ഉള്ളതുകൊണ്ട്. എന്താണെങ്കിലും പേടിക്കേണ്ട, നിങ്ങളുടെ സ്വന്തം എസ് ടി എം നിങ്ങളോടൊപ്പം ഉണ്ടാവും. നിങ്ങളെ ഹാപ്പി ആക്കിയിട്ട് ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടുള്ളൂ. ബിക്കോസ് വി ആർ എ ഫാമിലി, എൻ്റെ സ്വന്തം കുടുംബം. നമ്മളിന്ന് വളരെ ഫീൽ ഗുഡ് ആയിട്ടുള്ള അനിമേറ്റഡ് മൂവിയാണ് കാണാൻ പോകുന്നത്. ഇതിന് വലുതായിട്ടൊരു സ്റ്റോറി ഇല്ലെന്നൊന്നും പറയാനില്ല. ഭൂമി ആകപ്പാടെ മനുഷ്യർ നാശമാക്കി കഴിയുമ്പോൾ ഭൂമിയിൽ അവസാനമായിട്ട് ഒരു റോബോട്ട് മാത്രം ശേഷിക്കുന്നു. അതാണെങ്കിൽ ഭൂമിയെ ക്ലീൻ ചെയ്യുന്ന ഡ്യൂട്ടിയിലാണ്. ഇതിനുള്ള അപ്രതീക്ഷിതമായിട്ട് മറ്റൊരു റോബോട്ട് ഭൂമിയിലേക്ക് വരുന്നു. അതെന്തിനാണ് വരുന്നതെന്നുള്ളതും, അതുമാത്രമല്ല ആ റോബോട്ടിനോട് ഈ റോബോട്ടിന് പ്രണയം ഉണ്ടാകുന്നുണ്ട്. ഈ പ്രണയം പൂവിടുമോ? ഇവരുടെ പ്രണയം ഇനി എങ്ങനെയാണ് മാറാൻ പോകുന്നത്? ആ പ്രണയം എങ്ങനെയാണ് ഭൂമിയെ തന്നെ മാറ്റിമറിക്കുന്നത്, വീണ്ടും ഭൂമിയെ പഴയതുപോലെ ആക്കുന്നത് എന്നുള്ള കാര്യങ്ങൾക്ക് വളരെ മനോഹരമായിട്ട് പറഞ്ഞൊരു മൂവിയാണ്. അപ്പം ഈ ഒരു മൂവീൻ്റെ പേര് വാൾ ഈന്നാണ്. നല്ല ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. സ്റ്റാർട്ടിങ് തന്നെ ഭൂമിയെ കാണിക്കുന്നു. ഭൂമി ഭയങ്കര അഴുക്കായിട്ടുണ്ട്, മൊത്തം ചവറും കൂനയും എല്ലാം കൂടി. അപ്പോൾ ഒരു വാൾ ഈ എന്ന് പറഞ്ഞ റോബോട്ടിനെ ഭൂമിയിലാക്കിയിട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ ഡ്യൂട്ടി എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും ക്ലീനായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ഒരു വീഡിയോ ക്ലിപ്പ് കാണിക്കുന്നുണ്ട്. നമ്മുടെ ഭൂമിയിലുള്ള മനുഷ്യരെല്ലാവരും കൂടി ഒരു സ്പേസ് ഷിപ്പിലാണ്. ആ സ്പേസ് ഷിപ്പിലാണെങ്കിൽ എല്ലാവിധ സൗകര്യങ്ങളുണ്ട്. ഇരുന്നിടത്തുനിന്ന് അനങ്ങാതെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. മൂവീസ്, ടിക്കറ്റേഴ്സ്, സ്വിമ്മിംഗ് പൂൾസ്, ആർക്കും ഒന്ന് എഴുന്നേറ്റ് നടക്ക പോലും വേണ്ട. അപ്പോൾ മനുഷ്യരാണെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഭൂമി മാക്സിമം കോളമാക്കാൻ പറ്റുന്ന അത്രയും കോളമാക്കിയിട്ട് ഇവരൊക്കെ ഇവരുടേതായ സുഖജീവിതം നയിക്കുകയാണ്. ഏകദേശം ഒരു 700-800 വർഷമായിട്ട് മനുഷ്യന്മാർ ഇങ്ങനെ തന്നെയാണ്. അതായത് 700-800-900 വർഷമായിട്ട് ഈ ഭൂമിയിൽ കാണിക്കുന്ന ചവറും അഴുക്കും ഒക്കെയാണ്. ഭൂമി നിറച്ചും എത്രയോ നല്ല ബിൽഡിങ്ങിൻ്റെ അത്രയും ഹൈറ്റ്സിന്, 10-20 നില ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ്സിന് അത്രയ്ക്കും ചവറും വേസ്റ്റുമാണ്. അപ്പോൾ ഇതിങ്ങനെ വാളി ഇങ്ങനെ ക്ലിയർ ചെയ്യുന്നതും ദിവസം വാളിയുടെ ഡ്യൂട്ടി ഇത് തന്നെയാണ്. അത് മാത്രമല്ല, തൻ്റെ കൈ കിട്ടുന്ന മനോഹരമായ ചില ഒബ്ജക്ട്സൊക്കെ സൂക്ഷിച്ച് വയ്ക്കാറുണ്ട്. അത് വൈകുന്നേരം വരും. അതിനുശേഷം ഈ സാധനങ്ങൾ, തനിക്ക് കിട്ടിയ ഗിഫ്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ സൂക്ഷിച്ച് വയ്ക്കും. അപ്പോൾ അന്നാണെങ്കിൽ അതിനൊരു ചെറിയൊരു ചെടി കിട്ടുന്നുണ്ട്, അത് സൂക്ഷിച്ച് വയ്ക്കുന്നുണ്ട്. അതിനുശേഷം അതിന് ടി വി കാണുമ്പോൾ, ടി വിയിലാണെങ്കിൽ ലവേഴ്സ് ഡാൻസ് കളിക്കുന്നത് കാണുമ്പോഴത്തേക്ക് വാളിക്കും അത് കാണുമ്പോൾ ഒരു ഇളക്കം തോന്നുന്നുണ്ട്. വാളി വന്നത് നോക്കിയിരുന്നിട്ട് സംഭവം റൊമാൻസാണ്. സംഗതി റോബോട്ടിന് മനസ്സുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ അവൻ്റെ കണ്ണ് കാണുമ്പോൾ അറിയാം അവനെ പ്രണയം എൻജോയ് ചെയ്യുന്നുണ്ട്. പ്രണയം എൻജോയ് ചെയ്യുന്നു മാത്രം, അവൻ്റെ കൈകളിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ. അവൻ്റെ കൈയൊക്കെ വിരിവരാവുന്നുണ്ട്. രണ്ട് കൈയും കൂടെ കൂട്ടി തിരുമി ആ കപ്പിൾസ് കൈ കോർത്ത് പിടിച്ചിരിക്കുന്നത് പോലെ എക്സ്പ്രഷൻ ഇടാൻ ശ്രമിച്ചുകൊണ്ട് വാളി അങ്ങനെ ഇരിക്കുകയാണ്. വാളിക്കാണെങ്കിൽ ഇവിടെ സംസാരിക്കാനും മിണ്ടാനും ആരുമില്ല. അവൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ കടന്നു പോകുന്നത്. എന്നും വരും, വൈകുന്നേരം കുറച്ച് നേരം ടി വി കാണും, അതിനുശേഷം എന്താ കിടന്നുറങ്ങും. എന്നിട്ട് വീണ്ടും പിറ്റേന്ന് അവൻ്റെ ഡ്യൂട്ടി ആലോചിക്കും. അങ്ങനെ പിറ്റേന്നാവുന്നുണ്ട്. വാളിയാണെങ്കിൽ പതുപോലെ തന്നെ ജോലി ചെയ്യുന്നുണ്ട്. കയ്യിൽ കിട്ടുന്ന കുറച്ച് മനോഹരമായ ഒബ്ജക്ട്സൊക്കെ എടുത്തു വയ്ക്കാറുണ്ട്. ഇത്തവണ ഒരു വജ്രമുദ്ര കിട്ടിയിരിക്കുന്നത്. ഈ സമയത്ത് പെട്ടെന്ന് തന്നെ ഒരു സ്പ്രേയർ ഉണ്ട്, അതായത് എക്സ്റ്റിംഗ്വിഷർ. അതാണെങ്കിൽ അവിടെ കിടന്ന് പൊട്ടുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ പിടിച്ചുകൊണ്ട് തന്നെ കിടന്ന് അങ്ങോട്ടും കറങ്ങുകയാണ്. അങ്ങനെ ഉത്സാഹിച്ച് തൻ്റെ ജോലിയൊക്കെ ഭയങ്കര ക്ലിയർ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാളിക്ക് ഇതല്ല വേറെ ഒരു പരിപാടിയില്ല. ഈ സമയത്ത് പെട്ടെന്ന് തന്നെ ഒരു ലേസർ ലൈറ്റ് ആണെങ്കിൽ ഭൂമിയിലേക്ക് പ്രത്യക്ഷപ്പെടുന്നു. വാളിയാണെങ്കിൽ ദൂരെ നോക്കുമ്പോഴത്തേക്ക് എന്തോ ഒരു ലൈറ്റ്, വാളിയാണെങ്കിൽ അത് നോക്കുന്നുണ്ട് സൂക്ഷിച്ച്. എന്താ ഈ സംഭവം, ഞാനിതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഒന്നും മനസ്സിലാവാതെ അന്തം വിട്ട് കുന്തമിഴിഞ്ഞോളം നിൽക്കുമ്പോഴത്തേക്ക് ഒരു സ്പേസ് ഷിപ്പ് താഴെ വന്ന് ഇറങ്ങുന്നുണ്ട്. ഓ, എന്താ ഈ സാധനം? വാളിക്കാണെങ്കിൽ ഇതിനെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ല. നോക്കുമ്പോൾ അതിൽ നിന്ന് ഒരു കൈ പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് നമ്മുടെ സ്പേസ് ഷിപ്പിൻ്റെ ഒരു ക്രെയിൻ പോലത്തെ ഒരു കൈ ഉണ്ടാവും, അതിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്ത് താഴേക്ക് വയ്ക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കൈ പുറത്തേക്ക് വരുന്നുണ്ട്. ആ കൈയാണെങ്കിൽ ഒരു കുഞ്ഞു കുട്ടി സാധനത്തിനുണ്ട് താഴെ വയ്ക്കുന്നുണ്ട്. വാളിയാണെങ്കിൽ നോയിക്കൊണ്ടിരിക്കുക, ഇതെന്ത് കുമാരി കൊണ്ട് വെക്കുന്നത്, എന്താണ് ഈ സാധനം, ഒന്നും മനസ്സിലാവുന്നില്ല. അതാണെങ്കിലോ ഒരു കുഞ്ഞു റോബോട്ടാണ്. റോബോട്ടാണോ പെണ്ണാണോ എന്ന് എനിക്കറിയില്ല, ബട്ട് ഇതൊരു ചുന്തിര റോബോട്ടാണെന്ന് തന്നെ പറയാം. വാളിയാണെങ്കിൽ കണ്ണിട്ട് കണ്ണെടുക്കാൻ നോയിക്കൊണ്ടിരിക്കുക, ഇതാരപ്പാ ഇത്രയും ഭംഗിയുള്ള സാധനം ഈ ഭൂമിയിൽ, ഇനി എനിക്ക് കൂട്ടിനെങ്ങാനും ആരെങ്കിലും പറഞ്ഞു വിട്ടായിരിക്കുമോ. ഒറ്റയ്ക്ക് നിന്ന് മടുത്തു. എന്തായാലും പുള്ളിക്കാരിയുടെ പരിപാടി എന്താ നോക്കാമെന്ന് പറഞ്ഞ് നോക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരി എന്താ ചെയ്യുന്നത് വെച്ചാൽ, വന്ന സമയം തൊട്ട് എന്തോ തപ്പിക്കൊണ്ട് നടക്കുക, എന്തോ കളഞ്ഞു പോയ മട്ടിൽ. വാളി ആലോചിക്കുന്നുണ്ട്, ഈ ആകാശത്ത് നിങ്ങൾ വന്നത് ഇനി മുകളിൽ നിന്നെങ്ങാനും വല്ല സാധനവും താഴെ വീണിട്ട് അത് പറക്കിയെടുക്കാൻ വന്നതായിരിക്കുമോ. വാളി എന്തായാലും സംഭവം എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് കൂടെ തന്നെ പോയി നോക്കുന്നുണ്ട്. വാളി ഇങ്ങനെ പിന്നാലെ നടക്കുന്നല്ലാതെ പോയി മിണ്ടുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ കൺമുമ്പിൽ പോയി പെടുന്നതുമില്ല. കാരണം ഈ ഒരു സാധനത്തിൻ്റെ കയ്യിൽ ഒരു ലേസർ ലൈറ്റ് ഉണ്ട്. ഇതാണെങ്കിൽ ചില സാധനത്തിൻ്റെ മേളിലേക്ക് അടിക്കുമ്പോഴത്തേക്ക് അതെല്ലാം പൊട്ടിച്ചെതിറി പോകുന്നതും ഫയർ ചെതിരിക്കുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട്. ബട്ട് വാളിക്ക് ഇങ്ങനത്തെ പവറൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ വാളിക്ക് ഇതിനെ കാണാൻ ഭയങ്കര പേടി തോന്നുന്നുണ്ട്. തൻ്റെ കണ്ണിൽ കാണുന്ന സാധനങ്ങളൊക്കെ ഫയർ ചെയ്ത് തെറിപ്പിച്ചുകൊണ്ടിരിക്കും ഈ സാധനം. ഇത് ഉപദ്രവിക്കുന്ന സാധനമാണോ കടിക്കുന്ന സാധനമാണോ ഒന്നും ഒരു പിടിയില്ല. എന്തായാലും പിന്നാലെ പോകുക തന്നെ. കാരണം എന്തൊക്കെ പറഞ്ഞാലും വാളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ സമയത്ത് വാളി ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. ഫ്രണ്ടിൽ പോയിട്ടാണെങ്കിൽ ഇങ്ങനെ തല കുണിച്ച് നിൽക്കുമ്പോഴത്തേക്ക് വാളിന് ഇങ്ങനെ സാധനം നോക്കുന്നുണ്ട്. അതേതോ റോബോട്ടാണെന്ന് മനസ്സിലാവുന്നുണ്ട്. എന്നാലും വാളിനെ ഉപദ്രവിക്കാതെ തയ്യാറാവുന്നില്ല. അത് നേരെ വീണ്ടും വേറൊരു സ്ഥലത്തേക്ക് പോവാം. വാളി ആലോചിക്കുക, എന്തുകൊണ്ടായിരിക്കും എന്നെ ഒന്നും ചെയ്യാത്തത്. നേരെ പോയിട്ട് അതിനെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. എന്നിട്ട് അതിനടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്, താൻ റോബോട്ടാണെന്നൊക്കെ പറയുകയാണ്. അതിനും കാര്യം മനസ്സിലായി. ഇതിനിടയിൽ അത് അബദ്ധത്തിൽ ചെന്നിട്ട് ഒരു കപ്പലിൽ പോകുമ്പോൾ ഇരുമ്പൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന സാധനത്തിൽ കുരുങ്ങിപ്പോവും. വാളിയാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അതിങ്ങനെ നോയിക്കൊണ്ടിരിക്കുക. എന്നിട്ട് വാളി നോയിക്കൊണ്ടിരുന്നിട്ട് വാളി വാളിയുടേതായ രീതിയിൽ അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിനെ ഹെൽപ്പ് ചെയ്തിട്ട് താഴേക്ക് ഇറക്കുന്നുണ്ട്. താഴേക്ക് ഇറക്കിയതിനു ശേഷം കൊണ്ടുവന്നിട്ട്
അവൻ്റെ ആ റൂം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവിടെ മൊത്തം ലൈറ്റ്സും ഡെക്കറേഷൻസൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതൊന്നും ആരും ചെയ്ത് കൊടുത്തതല്ല. ഇവിടെ കിടക്കുന്ന കുപ്പയെന്നും ചവറും നോക്കി അവന് കിട്ടിയ ഓരോരോ സാധനങ്ങൾ പറക്കി എടുത്ത് വെച്ചതാണ്. അത് കാണിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇവൻ കിടന്ന് തപ്പുന്നുണ്ട്. ഈ സമയത്ത് ഓൾ വിചാരിക്കുന്നുണ്ട്, ഇവനെന്താ എൻ്റെ റൂമിൽ തപ്പുന്നത്, ഇവിടെ ഇനി ഇവൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും സാധനമുണ്ടോ. എന്തായാലും ഇവനൊരു ഗിഫ്റ്റ് കൊടുത്തുകളെന്ന് പറഞ്ഞ് ഓരോ സാധനമെടുത്ത് കൈ കൊടുക്കുന്നു. ബൾബ് കൊടുക്കുമ്പോൾ ബൾബ് വേണ്ടെന്നാണ് താഴെ വെക്കുന്നുണ്ട്. സീരിയൽ സെറ്റ് ഓഫ് ലൈറ്റ് കൊടുക്കുന്നുണ്ട്, റൂബിക്സ് ക്യൂബ് കൊടുക്കുന്നുണ്ട്. കൈ കിട്ടുന്ന എന്ത് കൊടുത്തും ഇമ്പ്രസ് ആവുന്നില്ല. എന്നാൽ കുറച്ച് നേരം ടി വി വെച്ച് പാട്ട് കേൾപ്പിച്ച് ഇമ്പ്രസ് ചെയ്യിപ്പിച്ചാലോ എന്ന് പറഞ്ഞ് പാട്ട് വയ്ക്കുമ്പോൾ നല്ല അടിപൊളി ഡാൻസും പാട്ടുമാണ്. ഇത് കാണുമ്പോൾ വാളിക്കൊരു വിരുവിപ്പ് വരുന്നുണ്ട്. ഇവളുടെ കൂടെ ഒന്ന് ഡാൻസ് ചെയ്താലോ, എന്നൊരു ഡാൻസ് ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്പൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് ഇതുപോലെ ചെയ് അങ്ങനെ അങ്ങനെ ചെയ് ബാലു ഇങ്ങനെ ഇങ്ങനെ ചെയ് ബാലു എന്ന് പറയുന്നത് പോലെ കാണിക്കുന്നുണ്ട്. കാണിക്കുമ്പോഴത്തേക്ക് ഇതിനാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. എന്നാലും വാളി കുറേയൊക്കെ എക്സ്പ്രഷൻ ഇട്ട് കാര്യമൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ബട്ട് ഈ ഒരു സാധനം എന്താ ചെയ്യുന്നത് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് വാളിനെ റിസർച്ച് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് വാളിയാണെങ്കിൽ ഗിഫ്റ്റായിട്ട് തൻ്റെ കൈ ഇരിക്കുന്നൊരു ചെടി ഉണ്ട്, അവൻ സൂക്ഷിച്ച് വെച്ചിരുന്ന ചെടി, അത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും നേരം അതിന് തപ്പിയ സാധനം ഈ ചെടിയാണെന്നാണ് തോന്നുന്നത്. ആ ചെടി അതിന് കിട്ടുമ്പോൾ സന്തോഷമാവുന്നുണ്ട്. അത് വാങ്ങിച്ചിട്ട് അതിൻ്റെ ഒരു സ്റ്റോറേജ് ഉണ്ട്, അതിൽ സൂക്ഷിക്കുന്നുണ്ട്. അതിനുശേഷം പിറ്റേന്നാവുന്നുണ്ട്. വാളിക്ക് ഭയങ്കര സന്തോഷം, കൂടെ നടക്കാൻ ഒരാളായാലോ. അപ്പോൾ അങ്ങനെ ഇങ്ങനെ നടക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ സംഭവിക്കുന്നത്, മുകളിൽ ആ സ്പേസ് ഷിപ്പ് വീണ്ടും വരുന്നു. ഈ സമയത്തൊരു സ്പേസ് ഷിപ്പ് വന്നിരുന്നുണ്ട്. എന്നിട്ട് ഈ സാധനത്തിന് പിടിച്ചോണ്ട് പോകുന്നുണ്ട് ഈ റോബോട്ടിന്. ഈ സമയത്ത് വാളി ഇറങ്ങി പിന്നാലെ കിടന്ന് ഓടുന്നുണ്ട്. ഇതിൻ്റെ പിന്നിലെ റീസൺ ഞാൻ പറഞ്ഞുതരാം. ഈ റോബോട്ടിനെ ഇങ്ങോട്ട് അയച്ചു തന്നെ ഭൂമിയിൽ എന്തെങ്കിലും ജീവൻ്റെ അംശം ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ചെടിയൊരു ജീവൻ്റെ അംശമാണ്. അതെടുത്ത് അതിൻ്റെ സ്റ്റോറേജ് വയ്ക്കുമ്പോൾ മോളിൽ സിഗ്നലും കിട്ടുന്നുണ്ട്. എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. തൻ്റെ കൂട്ടുകാരനെ തട്ടിക്കൊണ്ട് പോയി എന്ന് പറഞ്ഞിട്ട് വാളിയാണെങ്കിൽ ആ സ്പേസ് ഷിപ്പിൽ വലിഞ്ഞ് കയറുന്നുണ്ട്. അതിൽ തൂങ്ങി പിടിച്ച നേരം അവനും സ്പേസിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം സ്പേസ് ഷിപ്പ് ആകാശത്തേക്ക് എത്തിയിട്ടുണ്ട്. വാളിയാണെങ്കിൽ കിട്ടുന്നൊരു ഗ്യാപ്പിൽ കൂടെ അകത്ത് കയറുന്നുണ്ട്. ഈ സമയത്ത് സ്പേസ് ഷിപ്പിൻ്റെ അഹം കാണിക്കുന്നുണ്ട്. അതിനകത്ത് ഭയങ്കര വൃത്തിയും കാര്യങ്ങളാണ്, എല്ലാ കാര്യങ്ങളും അടുക്കും ചീട്ടായിട്ടാണ് പോകുന്നത്. അപ്പോൾ വാളിയാണെങ്കിൽ കയറിയതാരും കണ്ടിട്ടില്ല. ഓരോ കാര്യങ്ങളും നല്ല പ്രോഗ്രസീവായിട്ട് നടക്കുമ്പോൾ വാളിയാണെങ്കിൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ ഇടയിൽ കൂടെ തെക്ക് വടക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു ചീട്ടയിലേ നടക്കുകയാണ്. ഇത് കാണുമ്പോൾ ബാക്കി റോബോട്ട്സ് ഒക്കെ നോക്കുന്നുണ്ട്, ഇവൻ ആരടെ ഇങ്ങനെയൊക്കെ നടക്കാനുള്ള രീതിയിൽ. അപ്പോൾ അവിടെ ഓരോരോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക, ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങളും ഭയങ്കര സിസ്റ്റമാറ്റിക്കായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് നടക്കുകയാണ്. ഇതിനിടയിൽ വേറെ റോബോട്ട്സൊക്കെ വന്നിട്ട് വാളിനെ നോക്കുന്നുണ്ട്. എന്നാൽ വാളി ആരെയാണ് നോക്കുന്നത് നിങ്ങൾക്കറിയാലോ. അവളെവിടെ പോയെന്ന് പറഞ്ഞാൽ തപ്പി തപ്പി നടക്കുകയാണ്. അവിടെ മൊത്തം ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് വെച്ചാൽ മനുഷ്യർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഫുഡ് എല്ലാ കാര്യങ്ങളും ഈ റോബോട്ട്സ് തന്നെയാണ് കൈക്കൊണ്ട് കൊടുക്കുന്നത്. പൂള്, ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഈ റോബോട്ട്സ് എല്ലാവരും ചിട്ടയായിട്ട് പോകുന്നതും ഇങ്ങനെയൊക്കെ തന്നെയാണ്. മനുഷ്യൻ്റെ കാര്യം ചിട്ടയായിട്ട് നടക്കുന്നത്. പക്ഷേ വാളി ഇതിനിടയിൽ കൂടെ ആണെങ്കിൽ സിക്സാക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് നമ്മുടെ ഇന്ത്യൻ ട്രാഫിക്കിൽ കൂടെ വണ്ടി ഓടിച്ച് എങ്ങനെയിരിക്കും അതുപോലെയാണ്. ചിട്ടയായിട്ട് വണ്ടി പോകുമ്പോഴത്തേക്ക് അതിനിടയിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ വാളി നോക്കുമ്പോൾ കുറേ ഹ്യൂമൻ ബീങ്സ് ഒക്കെ ഉണ്ട്. ഇവർ ബുക്സ് വായിക്കുന്നുണ്ട്, ഓൺലൈനായിട്ട് കുറേ കാര്യങ്ങൾ റീഡ് ചെയ്യുന്നുണ്ട്. ഇരുന്നിടത്ത് നിന്ന് അനങ്ങാതെ ഓരോരോ കാര്യങ്ങൾ വളരെ സൂപ്പറായിട്ട് ചെയ്യുന്നതാണ് വാളി കാണുന്നത്. ബട്ട് വാളിക്ക് കാണേണ്ട ആളിനെ മാത്രം കാണാൻ പറ്റിയിട്ടില്ല. വാളിയാണെങ്കിൽ പിന്നെയും അവളെ തപ്പി ഇങ്ങനെ നടക്കുകയാണ്. അതിനുശേഷം ക്യാപ്റ്റൻ്റെ റൂമാണ് കാണിക്കുന്നത്. ക്യാപ്റ്റൻ റൂമിൽ ഇതിനു മുമ്പ് ക്യാപ്റ്റന്മാരായിരുന്ന ആൾക്കാരുടെ കാര്യം കാണിക്കുന്നുണ്ട്. ഏകദേശം 5 ഓവർ ക്യാപ്റ്റൻ്റെ പരമ്പര കഴിഞ്ഞു. ഏകദേശം 600-700 വർഷം ഇവർ ഭൂമി വിട്ടിട്ട്. അപ്പോൾ ഭൂമി വിട്ടിട്ട് നേരെ ഇവിടെ വന്നിട്ട് വർഷങ്ങളായിട്ട് ഇവരിങ്ങനെ കഴിയുന്നു. ഇവർക്ക് ഭൂമിയെപ്പറ്റി അറിയില്ല, മണ്ണിനെപ്പറ്റി അറിയില്ല, അധ്വാനത്തെപ്പറ്റി ഒന്നും അറിയില്ല. ഫുൾ ടൈം ഇങ്ങനെ ഇരിക്കുക, ഫുഡ് കഴിക്കുക, കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക, റോബോട്ട്സ് വരും, ആ കാര്യങ്ങൾ ചെയ്തിങ്ങനെ ഇരിക്കുക. ഈ സമയത്ത് വാളിയാണെങ്കിൽ പോയിട്ട് ക്യാപ്റ്റൻ്റെ കാലിൽ തൊട്ട് നോക്കാൻ പോകുന്നുണ്ട്. ക്യാപ്റ്റൻ്റെ കസാരയെ പിടിച്ച് അങ്ങോട്ടിങ്ങോട്ടും വലിക്കാനും ട്രൈ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ക്യാപ്റ്റനാണെങ്കിൽ ഉണരുന്നുണ്ട്. ക്യാപ്റ്റൻ ഉടന്നിട്ടാണെങ്കിലോ വാളിനെ കാണുന്നില്ല. അപ്പോൾ ക്യാപ്റ്റനാണെങ്കിൽ ഉടന്നിട്ട് രാവിലെ കിട്ടുന്ന നോട്ടിഫിക്കേഷൻ ആണെങ്കിൽ ഒരു ചെടിയുടെ ഇത് കിട്ടിയെന്നാണ്. അതിനുശേഷം പ്രസിഡൻ്റിനെ കാണിക്കുന്നുണ്ട്. പ്രസിഡൻ്റ് പറയുന്നത് ഭൂമി ആകെ നാശമായിട്ട് കിടക്കുകയാണ്, ഭൂമിയിലെ കാര്യം പോകേണ്ട കാര്യമില്ല, എല്ലാവരും ഇവിടെ തന്നെ സ്റ്റേ ചെയ്താൽ മതി എന്നൊക്കെ പറയുന്നത് കേട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഇവരുടെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളും ഇങ്ങനെ നടക്കാൻ കാര്യം ഓൾറെഡി അസൈൻ ചെയ്ത് ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്. അതിനുശേഷം ക്യാപ്റ്റൻ എടുത്ത് ഓട്ടോ പൈലറ്റ് സംസാരിക്കുകയാണ്. ഈ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന മാർക്ക് ചെയ്തിരിക്കുന്ന സാധനമാണ് ഓട്ടോ പൈലറ്റ്. അതായത് ഇവിടുത്തെ കാര്യങ്ങൾ ക്യാപ്റ്റൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തീരുമാനിക്കുന്ന ഈ സാധനം തന്നെയായിരിക്കും. അപ്പോൾ പ്രസിഡൻ്റിൻ്റെ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂടെ തന്നെ ക്യാപ്റ്റനാണെങ്കിൽ ഭൂമിയെപ്പറ്റി റിസർച്ച് ചെയ്യാനായിട്ട് താഴെ റോബോട്ടിനെ വിട്ടിരുന്നു. അപ്പോൾ അതിങ്ങനെ ചെടി കൊണ്ടുവന്നു പറഞ്ഞിട്ട് അതിനെ തുറന്ന് നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഡ്രോവറിൻ്റെ ഉള്ളിൽ ചെടിയില്ല. എന്ത് പറ്റി ഇതിന്? ഇതിനെന്തെങ്കിലും എറർ ഉണ്ടായി കാണും. എന്തായാലും എറർ ഉണ്ടായെങ്കിൽ ഇതിനെ കൊണ്ട് നേരെ താഴെ വെക്കാൻ പറയുന്നുണ്ട്. ഇവിടെ എറർ ആയിട്ടുള്ള മെഷീൻസും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന റൂമുണ്ട്. അതിനുശേഷം അതിന് എററും ബഗ്ഗൊക്കെ ഫിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ അതിന് മുകളിലേക്ക് കൊണ്ടുവരൂ. അപ്പം ഇതിൻ്റെ താഴെ കൊണ്ട് വയ്ക്കാൻ പറയുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വാളി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വാളിയാണെങ്കിൽ തൻ്റെ ആളിനെ കണ്ടുപിടിച്ചു. ഈ സമയത്ത് ക്യാപ്റ്റൻ്റെ കയ്യിൽ കയറി തോടുന്നുണ്ട് വാളി. ഈ സമയത്ത് ക്യാപ്റ്റൻ ഒന്നും അറിയാതെ വേറെ ശ്രദ്ധയിലിരിക്കുന്നുണ്ട് മാത്രം വാളിനെ കാണുന്നില്ല. അപ്പോൾ വാളി ഇങ്ങനെ ക്യാപ്റ്റൻ്റെ കയ്യിൽ പിടിച്ച് കുലുക്കുമ്പോൾ വാളിയുടെ കയ്യിൽ നിന്ന് ഭൂമിയിലെ കുറച്ച് മണ്ണാണെങ്കിൽ ക്യാപ്റ്റൻ്റെ കയ്യിലേക്ക് ആവുന്നുണ്ട്. ഈ സമയത്ത് പെട്ടെന്ന് തന്നെ ഈ റോബോട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങോട്ട് വന്നു, നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞിട്ട് വാളിനെ പിടിച്ച് വലിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ക്യാപ്റ്റൻ പറഞ്ഞ പോലെ തന്നെ ഈ റോബോട്ടിനെ കൊണ്ടുപോയി ഒരു സ്ഥലത്ത് അടച്ചിടുന്നുണ്ട്. നമ്മുടെ ജയിൽ പോലെ തന്നെ ഈ കേടായ സാധനങ്ങൾ പിന്നീട് റെഡിയായാൽ മാത്രമേ തിരിച്ചു വിടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ വാളിയും കൂടെ പോയതുകൊണ്ട് വാളിയും അവിടെ എത്തുന്നുണ്ട്. വാളി നോക്കുമ്പോൾ തൻ്റെ ആളിനെ അടച്ചു വെച്ചേക്കുന്നു, അതുപോലെ ഒരുപാട് ആൾക്കാരെ അടച്ചു വെച്ചേക്കുന്നു. വാളിക്ക് പിന്നെ ഇതിനെപ്പറ്റിയൊന്നും അറിയില്ലല്ലോ, യാതൊരു അടുക്കില്ല, ചിട്ടയില്ല. അതുകൊണ്ട് വാളി എന്താ ചെയ്യുന്നത് വെച്ചാൽ രണ്ടും കൽപ്പിച്ചിട്ട് അവിടെ കുറച്ച് അലമ്പും കുറച്ച് കോണസ്റ്റ് പരിപാടിയൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാ റോബോട്ട്സിനെയും ഒരേപോലെ അങ്ങ് തുറന്നു വിടുന്നുണ്ട്. ഓ, ഇവർക്കാണെങ്കിൽ ഫ്രീഡം കിട്ടിയ സന്തോഷം. എല്ലാവരും വേണ്ടി മറ്റേ സ്കൂൾ വിടുമ്പോൾ പിള്ളേർ ഓടി പോകുന്നതുപോലെ അവിടെ കിടന്ന് ഓടി പോവുകയും ചെയ്യുന്നുണ്ട്. അവിടെ ആക്കപ്പാടെ മൊത്തത്തിൽ ബഹളം ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട്.
അതിനുശേഷം വോളിയം ഈ റോബോട്ടും കൂടി ആരും കാണാതെ മാറിയും സംസാരിക്കുമ്പോഴത്തേക്ക് ഈ ഓട്ടോ പൈലറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു റോബോട്ട് ആണെങ്കിൽ ആ ചെടിയിനെ കൊണ്ട് ഒരു സ്ഥലത്ത് ഒളിപ്പിച്ചിടുന്നതും കളയുന്നതും കാണുന്നുണ്ട്. ഇതെന്താ ഇങ്ങനെ ചെയ്യുന്നു ഇതിന് തോന്നുന്നുണ്ട്. അത് മാത്രമല്ല ഇവിടെ എന്തൊക്കെയോ കൊളാപ്സ് നടക്കുന്നുണ്ട്, എന്തോ ഒരു പ്ലാനിങ്ങും ഗൂഢാലോചനയും നടക്കുന്നുണ്ട്. ക്യാപ്റ്റനെ എത്രയും പെട്ടെന്ന് അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് ആ ചെടി എടുക്കാനായിട്ട് പോകുന്നുണ്ട്. ചെടി എടുക്കാനായിട്ട് പോകുമ്പോഴത്തേക്ക് ഇവിടെയാണെങ്കിൽ വോളിയിനെ പൂട്ടിയിട്ടിരിക്കുകയാണ്, വോളി പുറത്ത് വരാതിരിക്കാൻ വേണ്ടി. വോളിയാണെങ്കിൽ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. ഈ റോബോട്ടാണെങ്കിൽ വോളിനെ പുറത്തോട്ട് ശരിയാവില്ല, എന്തായാലും താൻ പോയി ചെടി എടുക്കാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് വോളിയാണെങ്കിലും ബഹളം വെച്ച് അവിടുത്തെ ഗ്ലാസ് പൊട്ടിച്ച് പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ഒരു ഫയർ എക്സ്റ്റൻഷനും എടുത്തിട്ട് ഈ സ്പേസിൽ കൂടി ഇങ്ങനെ ഒരുമാതിരി ഗ്ലൈഡ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഈ റോബോട്ടിന് പാവം തോന്നുന്നുണ്ട്. ഈ റോബോട്ട് പിന്നാലെ പോയിട്ട് അതിന് പറക്കാൻ കഴിവുണ്ട്. അത് നേരെ പോയിട്ട് നമ്മുടെ വോളിനെ കയറിയും കെട്ടിപ്പിടിക്കുന്നുണ്ട്. വോളിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം, ഓ ഹഗ്ഗെങ്കിൽ ഹഗ്ഗ് കിട്ടിയല്ലോ എന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല ആ ചെടി ഓൾറെഡി വോളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചെടി എടുത്ത് വെച്ചത് ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ട് രണ്ടുപേരും കൂടി ആകാശത്തൊരുമാതിരി ഈ ദീപാവലിക്ക് പടക്കമൊക്കെ വിടാൻ നേരത്തെ റോക്കറ്റ് ഇങ്ങനെ വളഞ്ഞു വളഞ്ഞ് പോകത്തില്ല, അതുപോലെ രണ്ട് കളേഴ്സ് ഉണ്ടാക്കുന്ന രീതിയിൽ പോവുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ക്യാപ്റ്റൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ക്യാപ്റ്റൻ ആണെങ്കിൽ ചെടി കണ്ട സമയം തൊട്ട് എന്താണ് ചെടി, എന്താണ് മരങ്ങൾ, എന്താണ് ഫ്രൂട്ട്സ്, എങ്ങനെ കൾട്ടിവേറ്റ് ചെയ്യാം, ഭൂമിയിലെ കാര്യങ്ങൾ എങ്ങനെയായിരിക്കുന്നു, എങ്ങനെയൊക്കെ നോക്കുന്നുണ്ട്. അപ്പം ഇത്രയും കാലമായിട്ട് ഇവർക്കൊന്നും ഒരു 5 പൈസേൻ്റെ വിവരം പോലുമില്ല, ഇവിടുന്ന് വെറുതെ തിന്നും കുടിച്ചും ഇരിക്കുകയായിരുന്നു. ഇത്തരം അറിവുകൾ കിട്ടുമ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആവുന്നുണ്ട് ഭൂമിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി. ഈ സമയത്ത് നമ്മുടെ റോബോട്ടാണെങ്കിൽ എല്ലാവരുടെയും കണ്ണ് പിടിച്ച് വീണ്ടും ക്യാപ്റ്റൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് വോളിയോട് ഒളിച്ചിരിക്കാൻ പറയുന്നുണ്ട്. ക്യാപ്റ്റനാണെങ്കിൽ ഈ സമയത്ത് ഗ്ലോബൊക്കെ എടുത്ത് നോക്കിയിട്ട് ഭൂമിയുടെ ഓരോ സമലമായിട്ട് മാർക്ക് ചെയ്ത് അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് ഈ റോബോട്ട് വന്നിട്ട് ചെടി കൊണ്ട് ക്യാപ്റ്റനെ കാണിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ ക്യാപ്റ്റന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ഈ ചെടി എത്രയും പെട്ടെന്ന് കൊണ്ടുപോയി വെക്കാൻ പറയുന്നുണ്ട്. എവിടെ വെക്കാൻ പറയുന്നത് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഡിവൈസ് ഉണ്ട്. ആ ഡിവൈസിൻ്റെ ഉള്ളിൽ ഈ ചെടി കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയിൽ ജീവിക്കാൻ യോഗ്യത ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അതിനകത്ത് കൊണ്ട് അങ്ങനെ വെക്കുമ്പോൾ നേരെ ഈ സാധനം സ്പേസ് ഷിപ്പ് നേരെ ഭൂമിയിലേക്ക് പോവുകയും എല്ലാ മനുഷ്യനും അവിടെ ചെല്ലുകയും ചെയ്യും. അതായത് വോളിനെ താഴെ നിർത്തിയിരിക്കുന്ന ഉദ്ദേശം ഭൂമി ക്ലീൻ ചെയ്യുക എന്നാണ്. അതിനുശേഷം ഏകദേശം 800 വർഷം കഴിഞ്ഞിട്ടാണല്ലോ മിഷനും കൊടുത്ത് ഈ റോബോട്ടിനെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നത്. അപ്പോൾ ഈ റോബോട്ട് ചെടിയുടെ അംശം കൊണ്ട് വരുമ്പോഴത്തേക്ക് ഏകദേശം വോളി കുറേ സ്ഥലം ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള മനുഷ്യർക്ക് ഉറപ്പിക്കാം ഭൂമിയിൽ ഇതുപോലെ ചെടിയും കാര്യങ്ങളും മുളച്ചിട്ടുണ്ട്, അങ്ങോട്ടേക്ക് പോകാമെന്ന്. അപ്പോൾ ഈ ഒരു സ്പേസ് ഷിപ്പിൻ്റെ ഡിസൈൻ കാരണം അങ്ങനെ ചെയ്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് പോകുമ്പോഴത്തേക്ക് ഈ ഓട്ടോ പൈലറ്റ് കയറി തടയുന്നുണ്ട്. ഓട്ടോ പൈലറ്റ് തടയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ക്യാപ്റ്റൻ പറയുന്നുണ്ട് ഓട്ടോ പൈലറ്റിൻ്റെ അടുത്ത് നീ അല്ല ഇവിടുത്തെ കാര്യം തീരുമാനിക്കുന്നത്, ഞാനാണ് നിന്നെ കൺട്രോൾ ചെയ്യുന്നു പറയുമ്പോഴത്തേക്ക് ഓട്ടോ പൈലറ്റ് പെട്ടെന്ന് തന്നെ കുറേ റോബോട്ട്സിനെ വിളിച്ച് അസിസ്റ്റ് ചെയ്തിട്ട് ഈ ക്യാപ്റ്റനെ ഇവിടുന്ന് അനങ്ങാൻ സമ്മതിക്കരുത്. അത് മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ ആ സാധനം കൊണ്ട് വെക്കുന്നത് തടയണം. അതുപോലെ തന്നെ ആ ചെടിയാണെങ്കിൽ തട്ടിയെടുക്കണം എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ ഇങ്ങനെ വിപരീതമായിട്ട് സംഭവിക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പഴയ മണ്ടം പ്രസിഡൻ്റ് ആണെങ്കിൽ ഭൂമിയിലേക്ക് ഇനി തിരിച്ചു പോയി അപകടം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ഓട്ടോ പൈലറ്റ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഭൂമിയിലേക്ക് പോകണം എന്നൊരു തോട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത്. ഓൾറെഡി ബുദ്ധിയുള്ള ആൾക്കാർ ഈ സ്പേസ് ഷിപ്പിനെ താഴേക്ക് പോകാൻ വേണ്ടി ഡിസൈൻ ചെയ്ത് വെച്ചാലും ചില മണ്ടന്മാർ ചേർന്നിട്ട് ഇങ്ങനത്തെ തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഓട്ടോ പൈലറ്റ് ഇങ്ങനെ ചെയ്യുന്നത്. അതിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് അത് ഭൂമിയിലേക്ക് പോകാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ സമയത്ത് ഈ ക്യാപ്റ്റനാണെങ്കിൽ എത്രയും പെട്ടെന്ന് ആ റോബോട്ടിൻ്റെ കയ്യിൽ ചെടി കൈമാറാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്. കൈമാറാൻ വേണ്ടി കൊടുക്കുമ്പോഴത്തേക്ക് ഈ സമയത്ത് ബാക്കിയുള്ള റോബോട്ട്സ് വന്നിട്ട് ഫൈറ്റ് നടക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറ്റുന്നത് വെച്ചാൽ ഈ ചെടിയാണെങ്കിൽ തെറിച്ചു പോയിട്ട് വീഴുന്നുണ്ട്, ഒരു കുഴിയിലേക്ക് വീഴുന്നത്. ഈ കുഴിയിലാണ് നമ്മുടെ സാക്ഷാൽ വാളി ഒളിച്ചിരിക്കുന്നത്. വാളി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ സാധനം എടുത്തുകൊണ്ട് എസ്കേപ്പ് ആവുന്നുണ്ട്. പക്ഷേ ഇതിനിടയിൽ ഈ റോബോട്ട്സ് എല്ലാം കൂടി ചേർന്നിട്ട് വോളിനെ പിടികൂടുന്നുണ്ട്. വോളിനെ പിടികൂടിയിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വോളിൻ്റെ ഒരു ഫ്യൂസ് ഊരി കളയുന്നുണ്ട്. ഫ്യൂസ് ഊരി കളയുമ്പോഴത്തേക്ക് വോളിയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള കൺട്രോളും പോകുന്നുണ്ട്. വന്നിട്ട് വോളിനെടുത്ത് നേരെ ഡമ്പിലേക്ക് ത്രോ ചെയ്യുകയാണ്. വോളിനെ മാത്രമേ ഡമ്പിലേക്ക് ത്രോ ചെയ്യുന്നത്, നമ്മുടെ ഈ റോബോട്ടിനെ ഡമ്പിലേക്ക് ത്രോ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മൊത്തത്തിലുള്ള കൺട്രോൾ ഈ ഓട്ടോ പൈലറ്റ് അങ്ങ് ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ഡമ്പിലാണെങ്കിൽ നമ്മുടെ റോബോട്ടിനെ കൊണ്ടിട്ട് വാളീനെ കൊണ്ടിട്ട് റോബോട്ടാണെങ്കിൽ വാളി എവിടെ കിടക്കുന്ന അറിയണമെന്ന് നോക്കുന്നു. വാളീനെ നോക്കുമ്പോഴത്തേക്ക് ദൂരെ ഒരു ലൈറ്റ്നിങ് കാണുന്നുണ്ട്. വാളിയുടെ ഫ്യൂസൊക്കെ പോയതുകൊണ്ട് വാളിയിൽ അവിടെ കിടന്ന് ഇങ്ങനെ സ്പാർക്ക് അടിക്കുകയാണ്. ഓടിപ്പോട്ട് വാളീനെ നോക്കുമ്പോൾ വാളി ഡാമേജാണ്. അത് മാത്രമല്ല ഈ റോബോട്ടിന് ഓർമ്മയുണ്ട്, വാളി സ്വന്തമായിട്ട് അവൻ്റെ റിപ്പയറിംഗ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് അതിൻ്റെ റൂമിൽ വെച്ച് കാണിച്ചിരുന്നു. അപ്പോൾ ഭൂമിയിൽ പോയി കഴിഞ്ഞാൽ എന്തായാലും അത് എടുത്തു കൊടുത്ത് വാളീനെ ക്യൂർ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാവുന്നുണ്ട്. ഈ സമയത്ത് വാളിയാണെങ്കിൽ അവൻ്റെ ബോക്സിൽ നിന്ന് ആ ചെടിയാണെങ്കിൽ എടുത്ത് കാണിക്കുന്നുണ്ട്, താനത് സേഫായിട്ട് എടുത്ത് വെച്ചു എന്നും അറിയിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ ക്യാപ്റ്റന് മെസ്സേജ് കൊടുക്കുന്നുണ്ട്, തൻ്റെ അടുത്ത് ചെടി ഉണ്ടെന്നും തനിക്ക് ആ ചെടി സേഫാക്കാൻ പറ്റും എന്നൊക്കെയാണ് പറയുന്നത്. ഈ സമയത്ത് ക്യാപ്റ്റനാണെങ്കിൽ തൻ്റെ കയ്യിൽ ചെടി ഉള്ളതുപോലെ തന്നെ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള ഇമേജ് വെച്ചിട്ട് ആ ഓട്ടോ പൈലറ്റിന് കാണിച്ച് കൊടുക്കുമ്പോൾ ഓട്ടോ പൈലറ്റും അതിൻ്റെ കൂടെയുള്ള ബാക്കി റോബോട്ട്സും എല്ലാം കൂടി നേരെ വന്നിട്ട് ഇവിടെയാണ് ചെടി ഉള്ളതെന്ന് വെച്ചിട്ട് അതിനെ നശിപ്പിക്കാൻ വേണ്ടി വരുന്നത്. ഇതേ സമയത്ത് നമ്മുടെ റോബോട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു ഒറ്റ ഗ്യാപ്പിൽ പോയിട്ട് ആ ചെടി വയ്ക്കാൻ പോകുന്നുണ്ട്. ഈ സമയത്ത് ക്യാപ്റ്റനാണെങ്കിൽ എഴുന്നേറ്റ് നടക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് നടക്കുന്നതുകൊണ്ട് ക്യാപ്റ്റന് ശരിക്കും നടക്കാൻ പറ്റുന്നില്ല. ക്യാപ്റ്റൻ ആ റോബോട്ടോട് ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ആൾക്കാരൊക്കെ ഗ്യാദർ ആവുന്നുണ്ട്. കാരണം ഇതുപോലൊരു ഫംഗ്ഷൻ നടക്കുമ്പോൾ, അതായത് ഈ സാധനത്തിനകത്ത് ചെടി വയ്ക്കുന്ന സമയത്ത് എല്ലാവരും ഗ്യാദർ ആവണം എന്നൊരു ഇൻഫർമേഷൻ പാസ് ചെയ്തിരുന്നു. അപ്പോൾ ഇൻഫർമേഷൻ കേട്ടിട്ട് എല്ലാവരും വീൽ ചെയർ പോലത്തെ ആ സാധനത്തിൽ ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുക. ഈ സമയത്ത് ക്യാപ്റ്റൻ ആണെങ്കിൽ ഓട്ടോ പൈലറ്റിനടുത്ത് ഭയങ്കരമായിട്ട് ഫൈറ്റ് കൂടുന്നുണ്ട്. ഫൈറ്റ് ചെയ്ത് നല്ല രീതിയിൽ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും ഒക്കെ ആവുന്നുണ്ട്. ഈ സമയത്ത് കൺട്രോളൊക്കെ പോയിട്ട് ആൾക്കാർ ചേർന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് വീഴുന്നുണ്ട്. ഈ സമയത്ത് ക്യാപ്റ്റൻ ആണെങ്കിൽ സ്പേസ് ഷിപ്പിൻ്റെ കൺട്രോൾ പോകുമെന്ന് മനസ്സിലാവുന്നുണ്ട്. അദ്ദേഹം വിചാരിക്കുന്നുണ്ട് എന്തെങ്കിലും ചെയ്യണമെന്ന്.
അദ്ദേഹം വളരെ വേഗത്തിൽ നടന്നു വരാൻ നോക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് പറ്റുന്നില്ല. കാരണം ആദ്യമായിട്ടാണ് നടന്നു വരുന്നത്. എങ്കിലും ആൾക്കാരൊക്കെ ഇരുന്ന് കാണുന്നുണ്ട് അകത്ത് ക്യാപ്റ്റനും ഈ ഓട്ടോ പൈലറ്റും തമ്മിൽ നടക്കുന്ന മത്സരം. ക്യാപ്റ്റൻ ഓടി വന്ന് ഓട്ടോ പൈലറ്റിനെ പിടികൂടിയിട്ട് അതിൻ്റെ മോഡ് മാറ്റുന്നുണ്ട്. ഓട്ടോ പൈലറ്റ് മോഡിൽ നിന്ന് മാനുവൽ എന്ന മോഡിലേക്ക്. ആ സമയത്ത് അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു. ഈ സമയത്ത് നമ്മുടെ റോബോട്ട് ആണെങ്കിൽ ചെടി കൊണ്ട് കറക്റ്റായിട്ട് ലോഞ്ച് ചെയ്യുന്നുണ്ട്. ആ ഡിവൈസിനകത്ത് ലോഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇനി 10 സെക്കൻഡിനുള്ളിൽ ഈ സ്പേസ് ഷിപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് ഭൂമിയിലേക്ക് പോകും. അങ്ങനെ ഈ സ്പേസ് ഷിപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് ഭൂമിയിലേക്ക് വരുന്ന കാണിക്കും. അത് കുറേ നേരങ്ങൾക്ക് ശേഷം ഭൂമിയിലേക്ക് വരുന്നുണ്ട്. ഭൂമിയിലേക്ക് വരുമ്പോഴത്തേക്ക് സകല മനുഷ്യരും ഓരോരുത്തരായിട്ട് ഒന്നൊന്നായി ഇറങ്ങുന്നുണ്ട്. അവർ നോക്കുമ്പോൾ ഭൂമി ആകപ്പാടെ കോലം വിട്ട് കിടക്കുകയാണ്. എങ്കിലും വേസ്റ്റ് കാര്യങ്ങളൊക്കെ അടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ വന്നിട്ട് ഒരു നല്ലൊരു എയർ ബ്രീത്ത് ചെയ്യുന്നുണ്ട്. കാര്യം അകത്ത് ഉണ്ടായിരുന്ന പോലത്തെ ഓക്സിജൻ അല്ല, പുറത്തുള്ള ഓക്സിജൻ. അവർക്കതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ റോബോട്ട് ഓടിപ്പോയിട്ട് വാളിയുടെ ഫ്യൂസ് കാര്യങ്ങൾ എവിടെ ഇരിക്കുന്നു തപ്പി എടുക്കുന്നുണ്ട്. അത് മാത്രമല്ല അതിനുവേണ്ട ഫ്യൂസും കാര്യങ്ങളും തപ്പി എടുത്തതിന് ശേഷം കൊണ്ടുവന്ന് വാളിക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വാളിക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് വാളി വീണ്ടും പഴയതലാവുന്നുണ്ട്. ഈ സമയത്ത് ഈ റോബോട്ടും അതുപോലെ വാളിയും തമ്മിൽ ഒരു പ്രണയമുണ്ടെന്ന് തന്നെ വേണമെങ്കിൽ സംഘടിക്കുക. രണ്ടുപേരും ഭയങ്കര കമ്പനിയായിട്ട് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നന്നായിട്ട് ഹഗ്ഗൊക്കെ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റി തിരിയുന്നുണ്ട്. ഈ സമയത്ത് വാളിക്കൊരു ആഗ്രഹം ഡാൻസ് കളിച്ചാൽ എന്താണ്. അങ്ങനെ ഡാൻസൊക്കെ വെച്ച് കൊടുത്തിട്ട് രണ്ടുപേരും അവരുടെ രീതിയിൽ സ്റ്റെപ്സൊക്കെ ഇടുന്നേ കാണിക്കുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും നല്ല മിങ്കിളാവുന്നതും നമ്മുടെ വാളിയുടെ പ്രണയം വേണമെങ്കിൽ സഫലമായി എന്ന് തന്നെ പറയാം. അതിനുശേഷം മനുഷ്യരെല്ലാവരും കൂടി ഭൂമിയിൽ ഗ്യാദർ ചെയ്തിട്ട് ഭൂമിയൊക്കെ ക്ലീൻ ചെയ്ത് ഭൂമി വീണ്ടും പഴയതോടെ നന്നായിട്ട് ഉപയോഗിക്കാൻ പോകുന്ന കാണുന്ന. ഇപ്പം ഈ രണ്ട് റോബോട്ട്സിൻ്റെ പ്രണയം ഇവരുടെ ഒരു അഡ്വഞ്ചേഴ്സും കൂടി ചേർന്നിട്ട് ഭൂമിയിൽ വീണ്ടും ചെടികൾ ഒരുപാട് മുട്ടിട്ട് തുടങ്ങി. ആ ഒരു ചെടിയിൽ നിന്ന് പല ചെടികളായി ഭൂമി വീണ്ടും അതിൻ്റെ പഴയ സ്റ്റേജിലേക്ക് പോകുന്ന കാണിക്കുന്നത്. അതിനുശേഷം പിന്നീട് ഇതിൻ്റെ എൻഡിങ്ങിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മനുഷ്യർ എല്ലാവരും കൂടി ഒന്ന് ചേർന്നിട്ട് അവർ പഴയതുപോലെ തന്നെ കൾച്ചർ സിവിലൈസേഷൻ അതുപോലെ തന്നെ എന്താ പറയുക കൾട്ടിവേഷൻസ് മൃഗങ്ങളെ വളർത്തുക അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ ചെയ്ത് ആ ഒരു അമൂൽ ബേബി ലൈഫ് എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും എല്ലാവരും കൊണ്ട് അടുത്ത് കൊണ്ടുവരും എന്നതിലുപരി സ്വന്തമായിട്ട് സ്വയം പര്യാപ്തത വരച്ചിട്ട് സ്വന്തമായിട്ട് ഭൂമിയിൽ ഒരു പുതിയൊരു ലോകം കെട്ടിപ്പടുക്കുന്നതായിട്ടും നല്ല രീതിയിൽ പ്രകൃതിയൊക്കെ കയറിയുന്നതായിട്ടും ഒക്കെ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഫിലിം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു ഗുഡ് എൻഡിങ് ക്ലൈമാക്സ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം പറയുക. ലാസ്റ്റ് കുറച്ച് സീനിൽ മഴയുടെ സൗണ്ട് കേൾക്കാൻ ചാൻസ് ഉണ്ട്. ഭയങ്കര മഴയായിരുന്നു. ഈ വീഡിയോ ലോഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയതാണ്. വലിയ ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല, നിങ്ങൾക്കുണ്ടെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു മൂവിയായിട്ട് വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ. Movie's over. Go home.